ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ കൊണ്ടൊരു മാലയാണ് അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റാണ് ആദ്യം തന്നെ നമ്മുടെ റെസിനും പൗഡറും രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ വൈറ്റ് കളറാവുന്നത് വരെ അത് മിക്സ് ചെയ്യണം കൈ വെച്ച് നന്നായിട്ട് കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡർ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് പരത്തിയെടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ അതുപോലെ എന്നിട്ട് എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള അതുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ആ സർഫസും ആ സൈഡ്സും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ പെൻഡൻ്റാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അതിൻ്റെ എന്നാൽ സെൻറ്ററായിട്ട് വേറൊരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ അത് കോർത്തെടുക്കാനുള്ളൊരു ചെറിയ ഹുക്ക് പോലെയാണ് മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പെൻഡൻ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ആ ഹുക്കിൻ്റെ ആ ഒരു വൃത്തികേട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മളിനി ബീഡ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബാംബൂ സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കുത്തി കൊടുക്കുക നമുക്ക് അത് കോർത്തെടുക്കാനുള്ള ഹോളിന് വേണ്ടിയിട്ടാണ് ഇതും അതുപോലെ തന്നെ വേറൊരു റൗണ്ട് മാറ്റി വേറൊരു പാറ്റേണിൽ ഉണ്ടാക്കിയതാണ് ഇനി എല്ലാം ഡ്രൈ ആയതിന് ശേഷം മാത്രം പെയിൻറ് ചെയ്യുക ഞാനിവിടെ ഗോൾഡനും റെഡും ക്രിംസൺ റെഡുമാണ് എടുത്തിട്ടുള്ളത് പെയിൻറ് ചെയ്യാനായിട്ട് പെൻഡലിൽ ആദ്യം ഒരു കോട്ട് ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം പിന്നെ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ പെയിൻറ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ പെൻഡൻ്റ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ബ്ലാക്ക് വെച്ച ഡിസൈൻ എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് കോർത്തെടുക്കുക ഞാൻ അവിടെ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് സൂചി വെച്ച് കോർത്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ മാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്